നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാറ്റ് വഴിമാറിപ്പോണേ. കോവിഡിന്റെ ഭീതിയിൽ ലോക്ക്ഡൌണിലായ കേരളത്തെ ഭീതിപ്പെടുത്തി കാലാവസ്ഥ. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറും. 3 ജില്ലകളിൽ റെഡ് അലേർട്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 ടീം കേരളത്തിലെത്തും. സംസ്ഥാനം കോവിഡ് അതിതീവ്ര വ്യാപനത്തിന്റെ പിടിയിലാണ്. കോവിഡിനെ നിയന്ത്രണ വിധേയമാകാൻ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലാണ്. അതിനിടയിലാണ് നമ്മളെ ആശങ്കയിലാഴ്ത്തി ചുഴലിക്കാറ്റും പെരുമഴയും വരുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലായ ജില്ലാ ഭരണകൂടങ്ങൾക്ക് ചുഴലിക്കാറ്റിലും പ്രതിരോധമൊരുക്കേണ്ട അവസ്ഥയിലായി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ജില്ലാ ഭരണകൂടങ്ങൾക്ക് ഇത് സംബന്ധിച്ച് മുന്നൊരുക്കങ്ങൾക്കായുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും റെഡ് അലേർട്ടാണ്. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥം കേരള തീരത്തോട് ഏറ്റവും അടുത്താണ്. ലക്ഷദ്വീപിനടുത്ത് തെക്ക് കിഴക്കൻ അറബിക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ഇത് ശനിയാഴ്ച കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. ഞായറാഴ്ചയോടെ ചുഴലിക്കാറ്റായി മാറി വടക്ക് പടിഞ്ഞാറ് സഞ്ചരിക്കുമെന്നായിരുന്നു ആദ്യം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. വെള്ളിയാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രവചനം. കേരള തീരത്ത് 80 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ ഇത് തുടരും. ഞായറാഴ്ച കാറ്റിന് ശക്തി കൂടും. വെള്ളിയാഴ്ച 7 ജില്ലകളിലും ശനിയാഴ്ച 12 ജില്ലകളിലും ഞായറാഴ്ച 4 ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരള തീരത്ത് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ മത്സ്യബന്ധനം നിരോധിച്ചു. സംസ്ഥാനത്ത് ന്യൂനമർദ്ദത്തെ തുടർന്ന് കനത്ത മഴയ്ക്കും ചുഴലിക്കാറ്റിനുമുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘങ്ങൾ കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് തിരിച്ചു. ദുരന്ത നിവാരണ സേനയുടെ 9 ടീമുകളെ കേരളത്തിൽ വിന്യസിക്കാനാണ് അധികൃതരുടെ തീരുമാനം. വയനാട്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, ഇടുക്കി എന്നിവിടങ്ങളിലാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സംഘങ്ങളെ വിന്യസിക്കുക. 20 അംഗ സംഘം പുലർച്ചെ 1 മണിയോടെ പത്തനംതിട്ടയിലെത്തും. അതേസമയം അതിശക്ത മഴയും കാറ്റും ഉണ്ടാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച കൊല്ലം ജില്ലയിൽ വെള്ളിയാഴ്ച നിശ്ചയിച്ചിരുന്ന കോവിഡ് വാക്സിനേഷൻ മാറ്റിവെച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തിരുവനന്തപുരത്തും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഇന്ന് വാക്സിനേഷൻ ഉണ്ടാവില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു. ബുക്ക് ചെയ്തവർക്ക് ശനിയാഴ്ച വാക്സിൻ നൽകുന്നത് പരിഗണിക്കും. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതിനാൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി അതിതീവ്ര ജാഗ്രത പാലിക്കാൻ പൊതുജനങ്ങളോടും സർക്കാർ സംവിധാനങ്ങളോടും നിർദ്ദേശിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് വലിയ മുന്നൊരുക്കമാണ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.